നങ്ങേലിമാരായി 25 അമ്മമാർ പൂതപ്പാട്ടിന്റെ ചുവടുകൾ വെച്ച് വേദിയിലെത്തിയ സുന്ദരമായ ഒരു കാഴ്ചയായിരുന്നു നമ്മളിപ്പോ കണ്ടത്. 50 വയസ്സും 74 വയസ്സും പ്രായമുള്ള ആളുകളാണ് അസാധ്യമായി സ്റ്റേജിൽ പെർഫോം ചെയ്തത്. എത്ര വയസ്സുണ്ട്? 74. ചുമ്മാ പറയുന്നതാണോ? സത്യമാണ്. പക്ഷെ അങ്ങനെയല്ലല്ലോ സ്റ്റേജിൽ പെർഫോം ചെയ്തത്. ദൈവത്തിന്റെ അനുഗ്രഹം. എങ്ങനെ പഠിച്ചെടുത്തു? എത്ര സമയം കൊണ്ട് ഇത് പഠിച്ചെടുത്തു? ഇത് പഠിച്ചെടുക്കാൻ ഞാൻ വളരെ കുറച്ച് 10 ദിവസം എടുത്തു. സാധാരണ കുട്ടികളെയൊക്കെ തല്ലി പഠിപ്പിക്കാറുണ്ട്, ഇവരെങ്ങനെയാണ് ഇത് പഠിപ്പിച്ചെടുത്തതെന്ന് ചോദിച്ചു നോക്കാം. പടി എടുക്കേണ്ട വന്നോ? ശരിക്കും പടി എടുക്കേണ്ട അവസരങ്ങളായിരുന്നു കണ്ടു മുന്നോട്ട് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ക്ഷമയോടുകൂടി ഇവരുടെ പ്രായത്തെ മാനിച്ച് ഇവരുടെ എനർജിയെ നമ്മളെ നമിച്ച് മുന്നോട്ട് കൊണ്ടുപോയതാണ് ഈ പരിപാടിയിൽ അവസാനിപ്പിച്ചത്. ഇവരുടെ എനർജിയുടെ മുമ്പിൽ നമ്മളൊന്നും ഒന്നുമല്ല, അത്ര എനർജറ്റിക് ആണ് ഇവരെല്ലാവരും. പെർഫോം ചെയ്യുമ്പോ കണ്ടിരുന്നു ഇങ്ങനെ നോക്കി നിൽക്കാണ് എപ്പോഴാ കേറണ്ടേന്നൊക്കെ. ഡെഫിനറ്റ്ലി അതിനൊരു നമുക്കൊരു ഉത്സാഹം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ 1 മാസത്തെ പരിശീലനം, ടീച്ചറിൻ്റെ ഫുൾ സപ്പോർട്ട്, അപ്പോൾ അത് എങ്ങനെയെങ്കിലും കൂടെ ഒന്ന് അവതരിപ്പിക്കുക. ഇതെൻ്റെ ഫസ്റ്റ് സ്റ്റേജ് പെർഫോമൻസാണ് ഇൻ മൈ ലൈഫ്. എത്രാമത്തെ വയസ്സിൽ പറയണോ? 2 വയസ്സ് കൂട്ടി പറഞ്ഞാലാണ്. 1 വയസ്സ് ഞാൻ കുറച്ച് പറയും, പക്ഷേ 60 കഴിഞ്ഞു. എനിക്ക് പാൻക്രിയാറ്റിക് ക്യാൻസർ വന്ന് സർജറി ചെയ്തതാണ്. ഈ 2 ദിവസം മുമ്പ് ഭയങ്കര ആരോഗ്യ പ്രശ്നങ്ങളായിരുന്നു. എൻ്റെ എന്തൊക്കെ ഗ്ലൂക്കോസ് ലെവലൊക്കെ ഹൈ ആയിട്ട് ഞാൻ തന്നെ സ്വയമേ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് സ്റ്റാർട്ടാക്കിയിട്ട് വന്ന റിസ്ക് എടുത്ത് തന്നെയാണ് ഇത് പഠിച്ചതും ചെയ്തതും. അടുത്ത പെർഫോമൻസ് എവിടെയാണ്? സ്റ്റേജ് കണ്ടുപിടിച്ചിട്ടുണ്ടോ? അയ്യോ, ടീച്ചർ കണ്ടുപിടിക്കും, ഞങ്ങൾ കളിക്കും ഉറപ്പായിട്ടും. അപ്പോൾ പിന്നോട്ടില്ല അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു അമ്മമാരുടെ ഡാൻസൊക്കെ? വീട്ടിൽ ഫുൾ സപ്പോർട്ട് തന്നെയായിരുന്നു. ഞങ്ങൾ ഇത്രയും പേര് ഒരു ഫാമിലി ആയിട്ടാണ് റിഹേഴ്സൽ ചെയ്തതും. പെരുക്കുട്ടി എൻ്റെ ഡാൻസ് കാണാൻ വന്നതാണ്. ഇത്ര നാൾ കഴിഞ്ഞിട്ട് ഒരു സ്റ്റേജ് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. കുട്ടിക്കാലത്ത് ഞാൻ അമ്മോട് പറഞ്ഞിരുന്നു, ഞാൻ എന്തെങ്കിലും ഒരു തവണ ഞാൻ ഒരു പേപ്പറിൽ പേരെടുത്ത് വരും. അതിപ്പോൾ എനിക്ക് സാധിച്ചു. ശ്രീദേവി ചേച്ചിനെ പോലെ 25 അമ്മമാരാണ് ഈ സ്റ്റേജിൽ നല്ല അടിപൊളിയായി ഡാൻസ് കളിച്ചത്. ആ ഒരു എനർജിക്കാണ് കയ്യടി കിട്ടിയത്. എന്തായാലും ഇവരിനിയും അടുത്ത വേദിയിൽ കാണുമെന്ന് പറഞ്ഞാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ശരത്തമ്പാട്ട് കവിനൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്. റിയയുണ്ട്. റിയ, 2 ദിവസം മുമ്പാണ് നമ്മൾ അർജന്റീനയിലെ 60 വയസ്സുകാരി മിസ് യൂണിവേഴ്സ് പട്ടം നേടിയതിനെ കുറിച്ചൊക്കെ പറഞ്ഞത്. പക്ഷേ ഇവിടെ നമ്മുടെ അമ്മമാർ അതിലും തകർക്കുകയാണ്. അപ്പോൾ ആ ശ്രീദേവി എന്ന അമ്മ പറഞ്ഞത് സങ്കടത്തോടെയാണ്. പഴയ പണ്ട് അമ്മയ്ക്ക് കൊടുത്ത വാക്ക് അത് സാധ്യമായതിൻ്റെ സന്തോഷമൊക്കെ പങ്കുവയ്ക്കുന്നല്ലേ. ദിവീഷ്, വിദേശത്ത് മാത്രമല്ല നമ്മുടെ നാട്ടിലെ അമ്മമാരും പ്രായത്തോട് ഇതാ അങ്ങോട്ട് മാറി നിൽക്കുക എന്ന് പറഞ്ഞ് ഇതാ നേരത്തെ കണ്ടതുപോലെ അടിപൊളിയായി സ്റ്റേജിലൊക്കെ കയറി പെർഫോം ചെയ്യുന്ന കാഴ്ചകൾ കുറച്ച് ദിവസമായി നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ 25 അമ്മമാരാണ്. 50 വയസ്സ് മുതൽ 74 വയസ്സ് വരെ പ്രായമുള്ള ആളുകളാണ് സ്റ്റേജിൽ കയറി അതിഗംഭീരമായി നൃത്ത ചുവടുകൾ വെച്ച് പുറത്തിറങ്ങി കയ്യടി നേടിയത്. ഇതിലെനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് 56 വയസ്സ് പ്രായമുള്ള ആ ശ്രീദേവി ചേച്ചിയുടെ വാക്കുകളാണ്. ചെറുപ്പത്തിൽ അവർ അമ്മയോട് പറഞ്ഞിരുന്നു, എന്നെങ്കിലും ഒരിക്കൽ എൻ്റെ പേര് പത്രത്തിൽ വരും. കാരണം അവർക്ക് ഡാൻസ് കളിക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അന്ന് ഡാൻസ് കളിക്കാൻ പറ്റിയില്ല, പഠിക്കാൻ പറ്റിയില്ല, അതിൻ്റെ സങ്കടമുണ്ട്. അതുകൊണ്ടാണ് അമ്മയോട് പറഞ്ഞത് എന്നെങ്കിലും എൻ്റെ പേര് പത്രത്തിൽ വരുമെന്ന് പറഞ്ഞു. അതിന് 56 വയസ്സ് വരെ കാത്തു നിൽക്കേണ്ടി വന്നു. പക്ഷേ 56-ാമത്തെ വയസ്സിൽ ഇതാ നമ്മുടെ മൈക്കിന് മുമ്പിൽ അവർ പറയുന്നുണ്ട് എൻ്റെ പേര് ശ്രീദേവി എന്നാണ്. എന്തൊരു സന്തോഷകരമായ നിമിഷമായിരുന്നു എന്നത്. പിന്നെ മാത്രമല്ല, നമ്മളിങ്ങനെ ആ സ്റ്റേജിന് മുമ്പിൽ ഇങ്ങനെ അവരുടെ ഡാൻസ് കാണാൻ കാത്തിരിക്കുമ്പോൾ ഇവർ സ്റ്റേജിന് പിന്നിൽ സ്റ്റേജിലേക്ക് കയറാൻ വേണ്ടി അവർ ഒരുങ്ങുന്ന ഒരു സമയമുണ്ടല്ലോ. എന്തോരോ ആകാംക്ഷയോടെയാണ് ഓരോരുത്തരും അടുത്തത് ഞങ്ങളാണല്ലോ കയറേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഊഴം കാത്തു നിൽക്കുന്നത്. ഭയങ്കര ആകാംക്ഷയോടെ അവർ ആ കർട്ടന് പിന്നിൽ ഇങ്ങനെ നിൽക്കുന്നതൊക്കെ ഭയങ്കര സുന്ദരമായ കാഴ്ചയായിരുന്നു. അവരുടെ കൂടെയുള്ള ആളുകൾ ആ ദൃശ്യങ്ങൾ, മക്കൾ, കൊച്ചുമക്കൾ, ഭർത്താക്കന്മാരൊക്കെ ഈ ഡാൻസൊക്കെ ഫോണിൽ പകർത്തുന്നതൊക്കെ ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു നിമിഷമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇതിൽ ആദ്യമായി സ്റ്റേജിൽ കയറുന്നവരുണ്ട്, ആദ്യമായി ഡാൻസ് കളിക്കുന്നവരുണ്ട്, 74 വയസ്സുള്ള അംബിക അമ്മയുണ്ട്, ഒപ്പം തന്നെ ക്യാൻസറൊക്കെ വന്ന് അസുഖത്തോട് ശരീരം ഇങ്ങനെ പൊരുതിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലും അതൊക്കെ മാറി നിൽക്കുക എന്ന് പറഞ്ഞ് സ്റ്റേജിൽ ചിലങ്ക് കെട്ടിയെത്തിയ സുധാമയുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്, പേരെടുത്ത് പറയാൻ പറ്റുന്നില്ല. എനിക്ക് എല്ലാവരുടെയും പ്രതികരണം കേൾപ്പിക്കണം എന്നുണ്ടായിരുന്നു. അത്രയും സന്തോഷവും ഒരു എനർജറ്റിക്കും ഒക്കെ ആയിട്ടാണ് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ
സമയം കുറവുള്ളത് കൊണ്ടാണ് കുറച്ച് പേരുടെ മാത്രം പ്രതികരണം കേൾപ്പിച്ചത്. ആ ടീച്ചറൊക്കെ പറയുന്നുണ്ട് വടിയെടുക്കേണ്ടി വന്നോന്ന് ചോദിച്ചപ്പോൾ ഇവരുടെ എനർജിക്ക് മുമ്പിൽ ഞാൻ തോറ്റു എന്നാണ് അവര് മറുപടി പറയുന്നത്. എന്തായാലും വളരെ സന്തോഷകരമായ ഒരു വളരെ സന്തോഷമാണ്. പ്രത്യേകിച്ചും സ്റ്റേജിൽ കയറി ഒരു പരിപാടി അവതരിപ്പിക്കുക, മൈക്കിൽ കുറച്ചുനേരം സംസാരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഊർജം അത് വളരെ വലുതാണ്.